പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ വിവാദമായ പുതിയ കരട് വിജ്ഞാപനത്തിൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാനുള്ള സമയം നാളെ അവസാനിക്കും അതിനിടെ വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു പുതിയ കരട് വിജ്ഞാപനമനുസരിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ തന്നെ വൻകിട പദ്ധതികളുമായി മുന്നോട്ടുപോകാൻ അവസരമൊരുങ്ങും നൂറ് ഹെക്ടർ വരെയുള്ള ഖനികൾ പെട്രോളിയം പദ്ധതികൾ ഡിസ്റ്റിലറി തുടങ്ങിയവയടക്കം കേന്ദ്രം തന്ത്രപ്രധാനമെന്ന് കണക്കാക്കുന്ന പദ്ധതികൾക്ക് ഇനി പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ലെന്നതാണ് വിജ്ഞാപനത്തിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് അതായത് ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതില്ല ജലസേചനം ദേശീയപാതാ വികസനം ആയിരത്തി അഞ്ഞൂറ് ഛതുരസ്രാഡി വരെയുള്ള വൻകിട നിർമ്മാണ പദ്ധതികൾ എന്നിവയിൽ പൊതുജനാഭിപ്രായം തേടേണ്ടതുമില്ല ചട്ടലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൌരന്മാർക്കുണ്ടായിരുന്ന അവകാശവും എടുത്തു കളഞ്ഞു മറ്റ് പദ്ധതികളെ സംബന്ധിച്ച് പൊതുജനാഭിപ്രായം അറിയിക്കാനുള്ള സമയം ഒരു മാസമുണ്ടായിരുന്നത് ഇരുപത് ദിവസമായി വെട്ടിക്കുറച്ചു പരിസ്ഥിതി സൌഹൃദമാണെന്ന് കാണിക്കുന്ന റിപ്പോർട്ട് വർഷത്തിൽ രണ്ടു തവണ സമർപ്പിക്കേണ്ടിയിരുന്നത് ഒരു തവണയാക്കി ചുരുക്കി രണ്ടായിരത്തി ആറിലെ വ്യവസ്ഥകൾ അസാധുവാക്കുന്ന പുതിയ കരട് വിജ്ഞാപനം വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള വിമർശനമാണ് ഉയരുന്നത് വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനകം പ്രതിപക്ഷവും നിരവധി പരിസ്ഥിതി പ്രവർത്തകരും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് നാളെയോടെ കരട് വിജ്ഞാപനത്തിൽ അഭിപ്രായം അറിയിക്കാൻ പൊതുജനത്തിനുള്ള സമയം അവസാനിക്കും ന്യൂസ് ഡെസ്ക് ജീവൻ